ജാൻസ്, വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ദി പ്രസിദ വ്ളോഗ്സ്. ജാൻസ്, അപ്പൊ ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നൊന്ന് സംസാരിക്കുന്നത്. ആക്ച്വലി ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ലെങ്തി വ്ളോഗ് തന്നെ ഇടുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം ഹോം ടൂറിന്റെ ഒരു ലെങ്തി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ 3-4 മാസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോ ഒരു ലെങ്തി വ്ളോഗ് ആയിട്ട് വരുന്നത്. അപ്പം കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ലെങ്തി വ്ളോഗ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം നമ്മളുടെ മിനി വ്ളോഗിൽ 1 മിനിറ്റിൽ എനിക്ക് 150 കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. ആക്ച്വലി വി വിൽ നോട്ട് ഗെറ്റ് ടൈം ജൻസ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാന്ന് വെച്ചു. ഒന്നാമത്തെ കാര്യം, മുടി വെട്ടിയിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മളുടെ 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ച് തീരാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് സത്യത്തിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് ഒരു ലെങ്തി വ്ളോഗായിട്ട് സംസാരിക്കാനായിട്ട് ഒരു സമയവും അവസരവും സന്ദർഭവും സിറ്റുവേഷനും എല്ലാം കൂടെ ഒത്തുകിട്ടുന്നു. അപ്പൊ നമ്മളെ 365 ഡേയ്സ് മിനി വ്ളോഗിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ അപ്ഡേറ്റ്സ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഈ 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ച് എന്തിനാണ് തുടങ്ങിയത്, എന്ത് കണ്ടിട്ടാണ് തുടങ്ങിയത്? ആക്ച്വലി എനിക്ക് ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെ, ഡെയിലി എനിക്ക് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എത്തിച്ചേരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഡെയിലി നമുക്ക് ലെങ്തി വ്ളോഗ് ഇടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി ഒട്ടും പോസിബിൾ അല്ല. കാരണം എന്തായാലും എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ കണ്ടന്റ് കണ്ടുപിടിക്കണം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ഒറ്റയാൻ സംഘമാണ് നമ്മളുടെ ചാനൽ. എനിക്കങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് പണ്ടുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ചേട്ടനില്ല. അതുമല്ല, എനിക്ക് ട്രിവാൻഡ്രത്തമ്മ ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ എത്തണം. ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് കാണും. പിന്നെ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് പിന്നെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചിരിക്കും. ഹോംവർക്ക് കാണും, പഠിക്കാൻ കാണും, കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻസ് എഴുതിയെടുക്കാൻ കാണും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ലെങ്തി വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ടാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതുപോലെ നമുക്കപ്പം നല്ല നല്ല കണ്ടന്റുകൾ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്കപ്പം അവിടെ ഡിനേ ആയി പോവാം. അതായിരുന്നു നമ്മൾ കുറെ നാളായിട്ട് ലെങ്തി വ്ളോഗ് ചെയ്യാതിരുന്നൊരു കാര്യം. മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ഫോൺ പൊട്ടിപ്പോയായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പിന്നെ വലിയൊരു ബ്രേക്ക് വന്നത്. അതിനുശേഷമാണ് നമ്മൾ പിന്നെ S23 Ultra എടുക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് ലെങ്തി വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ആ സമയത്ത് ഞാൻ പിന്നെ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോയതുകൊണ്ടാണ് എനിക്ക് ലെങ്തി വ്ളോഗ് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ ഇപ്പൊ ഞാൻ കറന്റ്ലി വീട്ടിലുണ്ട്. എനിക്ക് കുറച്ച് എക്സാംസ് ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഒരു ബ്രേക്കില് ഞാൻ വിചാരിച്ചു ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഇനി കുഞ്ഞി ലെങ്തി വ്ളോഗ് ആണെങ്കിലും നമുക്ക് എടുത്തിടാം, അല്ലെങ്കിൽ എന്റെ ചാനൽ ഡെഡ് ആയി പോകും. ജസ്റ്റ് നമ്മുടെ 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ച് തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം കയറി അനൗൺസ് ചെയ്തത്, എന്തിനാണ് ഇത്രയും ഓവർ ആയിട്ടുള്ള ഒരു ധൈര്യം കാണിച്ചത്, ഒരു ധിക്കാരമായി പോയോ, പേടിയുണ്ടോ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഇത് എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി ഇപ്പോഴും നമ്മുടെ വ്ളോഗ് പ്രോസസിങ് ആണിത് ഫുള്ള് കംപ്ലീറ്റ് ആയി തീർന്നിട്ടില്ല. ഇനിയും 30-32 ദിവസം കൊണ്ടുണ്ട് തീരാൻ വേണ്ടി. ഈ 365 ദിവസത്തിന് ഇപ്പൊ ഓൾറെഡി ഒരു 325 ദിവസം കംപ്ലീറ്റ് ആയി. 325 ദിവസം ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ടെൻഷൻ ചെറുതൊന്നുമല്ല. നിങ്ങൾ കാണുമ്പോൾ ഒരു മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടായിരിക്കും. പക്ഷെ അത് കറക്റ്റ് സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്യണം. അന്നത്തെ ദിവസം 12 മണി തീരുന്നതിന് ഒരു 10 മണിക്കെങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് വ്ളോഗ് ഇടണം. അതിന് പറ്റിയിട്ടുള്ള BGM കണ്ടെത്തണം, മ്യൂസിക് വെക്കണം, എഡിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ അങ്ങനെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വളരെ ഒരു കോമണറാണ് എഡിറ്റ് ചെയ്യുന്നൊരു കാര്യത്തിൽ. ചെറുതായിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് എടുത്തൊരു മേഖലയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് കുറച്ച് കഷ്ടപ്പാടും ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെങ്തി വ്ളോഗ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പലത് ഷൂട്ട് ചെയ്യുന്നത് ഒരുമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ നമുക്കൊരു ഔട്ട് കിട്ടും. പക്ഷെ മിനി വ്ളോഗിന്റെ കേസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 മിനിറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു 10 മിനിറ്റിനടുത്ത് പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്ക് 1 മിനിറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ പല സീനും അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കോമഡികളും അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള അന്ന് നടന്ന ആക്ടിവിറ്റീസും എല്ലാം കൂടി 1 മിനിറ്റ് തീരുന്നതിന് മുന്നേ അത് വെച്ച് ഒരു നല്ലൊരു ഔട്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് ആണ്. ഇപ്പൊ നിങ്ങൾ കാണാൻ പോർക്കുന്നത് ഭയങ്കര സിമ്പിൾ കാര്യമല്ലേ, അല്ലെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് എന്തെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ പോരെ, അങ്ങനല്ല. നമ്മൾ ഈ 1 മിനിറ്റ് ചിലപ്പം ഒരു ആദ്യത്തെ സീൻ വീട്ടിൽ നിന്നിട്ടായിരിക്കും. അപ്പൊ അതിലൊരു ഒരു സ്റ്റോറി പോലെ ഒരു സ്റ്റോറി ലൈൻ വേണമല്ലോ ഒരു വീഡിയോ. അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് അതൊരു നല്ലൊരു ഔട്ട് കിട്ടത്തില്ല. ഒരു സ്റ്റോറി ലൈൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കഷ്ടപ്പാടാണത്. പിന്നെ കുറച്ചു പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനൊരു എടുത്തുചാട്ടം കാണിച്ചത്, ഈ 1 ഇയർ അല്ലെ 1 മന്ത് പറഞ്ഞാൽ പോരായിരുന്നു, അല്ലെങ്കിൽ നല്ല 3 മാസമെന്നോ 100 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പോരും. 365 ദിവസം ഒക്കെ ഇങ്ങനെ പോയിട്ട് വലിയ ഇതായിട്ട് അനൗൺസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നാണം കിടത്തില്ലേ എന്നുള്ളൊരു സംഭവം. സത്യം പറഞ്ഞ ഇതിന്റെ ഒരു
തുടക്കം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം എനിക്ക് എന്റെ പഴയ ഫോൺ നഷ്ടമായ പിന്നെ എനിക്ക് കുറെ നാള് ഒരു അഞ്ചാറ് മാസം അടുപ്പിച്ച് ഒരു വീഡിയോ ഇടാത്തിരുന്ന ഒരു സമയമായിരുന്നു നമുക്ക് യൂട്യൂബില്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് പുതിയ ഫോൺ എടുത്തതിന് ശേഷം ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല ഒരു മാസമല്ല, പുതിയ ഫോൺ എടുത്തിട്ട് ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഈ ഫോൺ ഇത്രയും പൈസ മുടക്കി, 1 lakh above എമൗണ്ട് നമ്മൾ മുടക്കിയിട്ടാണല്ലോ നമ്മൾ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ആക്ച്വലി ഫോൺ വാങ്ങിച്ചത് തന്നെ എന്റെ വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണിന്റെ ഒരു ആവശ്യവും വരുന്നില്ല, എനിക്ക് വേണ്ട ഇത്രയും കൂടിയൊരു ഫോൺ. അപ്പൊ ഇത്രയും കൂടിയൊരു ഫോൺ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മുതലാക്കിയ പൈസ എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? അപ്പം എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇത്രയും കൂടിയ ഫോൺ എടുക്കുന്നത്, അതൊരു വേസ്റ്റ് ഓഫ് മണി ആവുമെന്നൊക്കെ. അപ്പം ഇത്രയും പൈസ മുടക്കി എടുത്തത് കൊണ്ട് എനിക്ക് തന്നെ ഒരു കുറ്റബോധം ചെറുതായിട്ട് അടിച്ചു തുടങ്ങി. ഫോൺ എടുത്തൊരു 10 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് വ്ളോഗ് എടുക്കുന്നില്ലല്ല, വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിത് വാങ്ങിച്ചത്, അപ്പൊ ഇനിയും വ്ളോഗ് എടുക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട് എന്റെ മനസ്സിൽ ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ തന്നെ ആലോചിച്ച്, അപ്പൊ നമ്മുടെ ചട്ടമ്പീസിലെ അബിൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ്, അപ്പം ചട്ടമ്പീസ് 2.0 അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവരൊരു അബിനൊരു സെപ്പറേറ്റ് ചാനൽ എന്തോ തുടങ്ങിയിട്ട് അതിനകത്ത് അബിനാണ് ഇങ്ങനെ എപ്പോഴും മിനി വ്ളോഗ് ഇങ്ങനെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, 1 minute മിനി വ്ളോഗ് ഇടുന്നത്. അപ്പോഴാണ് എന്റെ മനസ്സിൽ ഇതിന്റെ ഒരു ഐഡിയ പോകുന്നത്, 1 minute നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അപ്ഡേറ്റ് നമുക്ക് നടത്താമല്ലോ എന്നുള്ളൊരു സംഭവം എന്റെ മൈൻഡിലേക്ക് അങ്ങനെയാണ് വരുന്നത്. അതുമല്ല എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടും എന്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യം. അപ്പൊ ഞാനിങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോ ഞാൻ ആലോചിച്ച് എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് തുടങ്ങാം, ഒരു ദിവസം 1 minute കാര്യമല്ലേ ഉള്ളൂ, സിമ്പിളായിട്ട് എന്നെ കൊണ്ട് പറ്റും, ഒരു റിസ്ക്കും ഇല്ല, ഒരു 1 minute എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നതായിട്ട് കാണിക്കുക. അപ്പൊ ഹോസ്റ്റലിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓരോ ദിവസം വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ടൊക്കെ ഓരോ കടയിൽ കയറും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റിന് ക്ഷാമം ഒന്നും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ച് അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ ആദ്യമേ ടെക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ടെക്കി, ഞാൻ ടെക്കിയുടെ അടുത്ത് പറയും, എടി ഞാൻ ഇന്ന കണക്ക് മിനി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ച്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ വെച്ചാൽ മിനി വ്ളോഗാ, അയ്യോ ജൻസ് കരണ്ട് പോയി, കരണ്ട് പോയതാണ് പെട്ടെന്നൊരു വെട്ടത്തിന്റെ അഭാവം വന്നത്, കരണ്ട് വന്നിട്ട് വരെ ഇനി ബൈ കരണ്ട് വന്ന് ജൻസ്. അങ്ങനെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ടെക്കി എടുത്ത് പറയുകയോ ചെയ്തത് എനിക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യണം, ഞാൻ ഇങ്ങനെ ഇത്രയും കൂടിയൊരു ഫോൺ എടുത്തിട്ട് എനിക്കതിങ്ങനെ വെറുതെ കൈ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കിത് എങ്ങനെയും നല്ലൊരു രീതിയിൽ ഉപയോഗിക്കണം ഞാൻ ആക്ച്വലി അവളുടെ അടുത്ത് പറഞ്ഞ്. അപ്പം ഞാൻ എന്നിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നാ മിനി വ്ളോഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാം, ഡെയിലി അത് 1 minute കാര്യമുള്ളൂ, എന്തായാലും നമ്മളെ കൊണ്ട് പറ്റും, നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം, അങ്ങനെ നമുക്ക് എന്തെങ്കിലും കോമഡി ഒക്കെ പറയാം, നമുക്ക് തട്ടിക്കൂട്ടിയിടാന്ന് ഇങ്ങനെ പറഞ്ഞു. അവരും കേട്ടപ്പോ ആ ഓക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിലിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം August 15 സത്യത്തിൽ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആർദ്ര ഒരു ദിവസം ക്ലാസ്സിൽ പോയിരിക്കുവായിരുന്നു. അപ്പൊ ആർദ്രയുടെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി അനക്ക് മച്ച ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരത്തെ വരണം, ഉച്ചയ്ക്ക് വരണം, നമുക്ക് എല്ലാവർക്കും കൂടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്ന് മ്യൂസിയത്തിൽ പോയിട്ട് ഇത് അനക്കത്തൊരു സംഭവം ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് പോവാം. അപ്പൊ ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാം, ഒരു വർഷത്തേക്കുള്ള ഒരു ചാലഞ്ച്. അപ്പോഴും അവർ ചോദിക്കുന്നുണ്ട് ഒരു വർഷമോ എടി ഇത് നടക്കുമോ ഇതെങ്ങനാണ് ചിന്തിച്ചിട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ 3 പേരും ഏകദേശം ഒരേ വൈബ് തന്നെ ഉള്ള ആൾക്കാരാണ്, അപ്പം നമുക്ക് നോക്കാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നേരെ നമ്മൾ 3 പേരും കൂടെ ചീപ്പും കുറെ മേക്കപ്പ് സാധനങ്ങളും പൗഡറും ഫോണും ട്രൈപോഡും എല്ലാം എടുത്തുകൊണ്ട് വൈകുന്നേരം 4 മണി 5 മണി എന്തോ ആയ സമയത്ത് നമ്മൾ നേരെ മ്യൂസിയത്തിൽ ചെല്ലുന്നു, അവിടെ നിന്ന് അങ്ങനെ അനൗൺസ് ചെയ്യുന്നു. പക്ഷെ അപ്പോ എടുക്കാൻ നേരത്ത് കിട്ടിയ ഒരു ഊർജം എന്താണെന്ന് അറിയത്തില്ല, അതാണ് എടുത്തു കഴിഞ്ഞപ്പോ ഓ ഇത് സംഭവിച്ചു തുടങ്ങിയോ, അല്ലെങ്കിൽ അത് അന്നത്തെ ദിവസം നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ആക്കിയതിന് ശേഷം അയ്യോ അപ്പൊ ഇത് ഇട്ടു, അപ്പൊ ഇനി തൊട്ട് ഇങ്ങനെ നമ്മൾ അനൗൺസ് ചെയ്തു, അപ്പൊ ഇനി മുടക്കി കഴിഞ്ഞാൽ നാണക്കേടുമാണ് മൊത്തത്തിൽ ഫ്ലോപ്പാവും. അങ്ങനെ അത് നമ്മൾ ഫസ്റ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരുന്നത്, ദൈവമേ അപ്പൊ ഇനി അടുപ്പിച്ച് 1 വർഷം ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്നുള്ള കാര്യം. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് എടുത്തത് അത് ഏകദേശം 50 retake എങ്കിലും പോയിട്ടുണ്ട്. പാവൻ ടെക്കിയാണ് എനിക്ക് തന്നെ അത്രയേ റീടേക്ക് എനിക്ക് എടുത്തു തന്നു. ടെക്കി ആർദ്രയും കൂടെ പറയുന്ന അവിടെ പോയി നിൽക്കാം ഇവിടെ പോയി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് 19 retake നമ്മൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ 1 minute എന്റെ ഫസ്റ്റ് മിനി വ്ളോഗ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത് ടെക്കിയാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഫോണിൽ തന്നെ എനിക്ക് ടെക്കിയാണ് എനിക്കത് ഇൻഷോട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അത്തിട്ട് അവളാണ് എനിക്കത് എഡിറ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ ആ ഒരു എഡിറ്റ് ചെയ്യുന്നതിന്റെ പാടും ആ ഒരു വ്ളോഗ് എടുക്കുമ്പോൾ ഉണ്ടായ ഒരു പാടും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവം ആക്ച്വലി ചെയ്യുന്നത്. പക്ഷേ പല പല സീൻസ് കട്ട് ചെയ്യാനും എടുക്കാനും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ട്രാൻസ്പോർട്ടേഷനും പിന്നെ നമ്മുടെ സൗണ്ടിന്റെ ഇഷ്യൂ ആണെങ്കിലും നമ്മൾ പറയുമ്പോൾ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി പണി പാളി, ഇത് അത്യാവശ്യം പാടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ തന്നെ ദൈവമേ പണിയായ അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വിളിച്ചാൽ അച്ഛന്റെ അടുത്ത് ഇത് സത്യത്തിൽ നമ്മൾ വ്ളോഗ് തുടങ്ങിയ ആദ്യത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്, ഇപ്പൊ വ്ളോഗ് അവസാനിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് അച്ഛനെ വിളിച്ച് പെർമിഷൻ ചോദിക്കണല്ലോ, കാരണം പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആക്ച്വലി അങ്ങോട്ട് പോയത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ അത്ര വലിയ താല്പര്യമില്ല, അവര് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ
ഫസ്റ്റ് പ്രിഫറൻസ് സ്റ്റഡിക്കാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ദിവസം ഒരു മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, അതിനെന്താ മോളെ ഇട്ടോ കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇട്ടോ. പക്ഷെ ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ദിവസവും മുടക്കേണ്ടി വരുന്ന ഒരു 2 മണിക്കൂർ എടുക്കാനും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ, മൊത്തത്തിൽ 3 മണിക്കൂറാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു മിനിറ്റിന്റെ വീഡിയോ. പക്ഷെ ചില ദിവസങ്ങളിൽ അത്ര സമയമൊന്നും വരത്തില്ല, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് വ്ളോഗ് എടുത്ത് തീർക്കാൻ പറ്റും. പിന്നെ ഈ കഴിഞ്ഞ ഒരു മാസം ആയിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കയറ്റി സംസാരിച്ചു തുടങ്ങിയത്. ആക്ച്വലി എനിക്ക് വോയിസ് ഓവർ കയറ്റി വ്ളോഗ് എടുക്കുന്നതിനോട് എനിക്ക് ഞാൻ അത്ര വലിയൊരു ഫാൻ അല്ല, ബട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു മാസം ഞാൻ എന്താ സംഭവം എന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ടാസ്ക് ഇത്രയും കൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈവ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് ജെൻസ്. ആക്ച്വലി നമ്മളൊരു സ്ഥലത്ത് ചെല്ലുക, ആൾക്കാരൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ട്, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നോക്കുക, ചെറുതായിട്ട് പാനിക്കുക, കണ്ടന്റ് കിട്ടുക, ചിലപ്പോൾ പറഞ്ഞ സാധനം ഒക്കത്തില്ലായിരിക്കും, ഒരുമാതിരിയൊക്കെ ആയിരിക്കും മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ റീടേക്ക് എടുക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരിത്തിരി പാടാണ്. പക്ഷെ ഇപ്പൊ വോയിസ് ഓവർ കയറ്റി തുടങ്ങിയ പിന്നെ എനിക്ക് മച്ച് ഈസിയർ ആയിട്ട് മാറി കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയ ദിവസങ്ങളിലുണ്ടായ. കൃഷ്ണയൊക്കെ എന്റെ അടുത്ത് ആരോട് വെച്ചിട്ട് തുടങ്ങിയെന്ന് എന്നെ വിളിച്ച് ചോദിച്ചോ, ഇത് കണക്കത്തെ ഒരു സംഭവം തുടങ്ങട്ടെ എന്ന് ചോദിച്ചിരുന്നെ. നമ്മളൊക്കെ ഇത്രയും ചിലപ്പോ എന്നെ അവരങ്ങോട്ട് സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു 100 ദിവസമോ അല്ലെ ഒരു 3 മാസമോ ഒക്കെ ഒന്ന് അല്ലെ ഒരു മാസം വൺ മന്ത് ചലഞ്ച് അങ്ങനെ വല്ല തുടങ്ങാൻ സമ്മതിക്കത്തുള്ളൂ. കാരണം ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കണ്ടന്റ് ക്ഷാമം ശരിക്കും അനുഭവപ്പെട്ട് തുടങ്ങിയത്. നിങ്ങൾക്കിപ്പോ വിചാരിക്കും എന്തെങ്കിലും വീട്ടിലല്ലേ എന്തെങ്കിലും ഒരുപാട് കണ്ടന്റ് കിട്ടുമല്ലോ ചെയ്യാനെന്ന്. അല്ല ജെൻസ്, ട്രിവാൻഡ്രത്താകുമ്പോൾ നമുക്ക് എപ്പോഴും പുറത്തോട്ട് പോകാം. ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെയാണ് സിറ്റി. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കണ്ടന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ വീട്ടിൽ ഓരോ കാര്യങ്ങൾ അൺബോക്സിങ് ഇങ്ങനത്തെ കണ്ടന്റാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. കാരണം പുറത്ത് പോയിക്കുന്ന കാര്യം ഇവിടെ ഇത്തിരി കൂടെ ടാസ്ക്കാണ്, ഇതിനുവേണ്ടി മാത്രം നമ്മൾ പോകേണ്ടി വരുന്നു, ഇതിനുവേണ്ടി മാത്രം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരുന്നു, അങ്ങനെ കുറെ അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ച ദിവസങ്ങൾ. അമ്മ കണ്ടന്റ് പറഞ്ഞ, കൃഷ്ണ കണ്ടന്റ് പറഞ്ഞതാന്ന് പറഞ്ഞ അവരെ ശല്യം ചെയ്ത ദിവസങ്ങൾ, അങ്ങനെ ഒരുപാട് ദിവസങ്ങളും സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് ജാൻസ് ഇതിന്റെ പിന്നിൽ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തളരാതെ വിട്ടുകൊടുക്കാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എങ്ങനെയൊക്കെയോ, ആക്ച്വലി എനിക്കറിയത്തില്ല, ഒരുപാട് ബ്ലെസ്സിങ് എനിക്ക് ദൈവത്തിന്റെ സൈഡിൽ നിന്നും പിന്നെ എന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും എന്റെ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്ങും അനുഗ്രഹമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ അറിയത്തില്ല, ജെൻസ് ഒരു സെക്കൻഡ്, എനിക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങനെ എന്നെ കൊണ്ട് സാധിച്ചെന്നുള്ള കാര്യം. ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ഇത് സിമ്പിൾ അല്ലേ, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ എന്റെ അറിവിൽ മിനി വ്ളോഗ് 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബർ ഞാനല്ലാതെ വേറെ ആരും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ തള്ളി സംസാരിക്കുന്നതല്ല, നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ഇടും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലും. എനിക്ക് ആകെ അറിയുന്ന ചട്ടൻ ബീസിൽ അഭിനായിരുന്നു, പക്ഷെ അവനാണെങ്കിലും ഡെയിലി ഇടുന്നില്ല, വീക്കിലി അങ്ങനെ മാസത്തിലും അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെയാണ് ഇടുന്നത്. രണ്ടാമത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ, നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഭയങ്കര. ആക്ച്വലി മുടിവെട്ടാനുണ്ടായ ഒരു കാര്യം തന്നെ ഹെയർ ഫോളാണ്. ഈ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം സ്ട്രെസ്സോട് സ്ട്രെസ്സാണ് ജെൻസ്. കാരണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ നടന്ന് കറങ്ങി കളിക്കും. നമ്മളൊരു 8 മണിക്ക് അപ്ലോഡിന് ഇട്ട് കഴിഞ്ഞാൽ ഈവൻ വൈഫൈ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 10 മണിക്കായിരിക്കും അപ്ലോഡ് ആവുന്നത്. അപ്പൊ എനിക്ക് പേടി തുടങ്ങും, ദൈവമേ ഒരു ദിവസം ഇത് മുടങ്ങുമോ. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇതേന്നും പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ദിവസത്തെ പിഴ കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കത് താങ്ങാനാവാത്തത്രയും സങ്കടം വരും. അപ്പം എങ്ങനെയൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എനിക്ക് 326-ാമത്തെ ദിവസമാണ് ഞാൻ ഇപ്പൊ ഈ ലെങ്തി വ്ളോഗിങ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് നാളെയോ മറ്റന്നാളായിട്ടോ അല്ല ഞാനിത് മാക്സിമം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം. അപ്പൊ ഏകദേശം ഒരു 330 ദിവസത്തിനടുത്ത് ഞാനിത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്തു. ഞാൻ എന്നോട് തന്നെ എനിക്ക് മൈസെൽഫ് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ കാര്യത്തിൽ. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആർദ്രനാണെങ്കിലും ടെക്കി ആണെങ്കിലും പിന്നെ എന്റെ ഫാമിലി ആണെങ്കിലും എനിക്ക് ഡെയിലി ഇപ്പം അമ്മയും കൃഷ്ണയൊക്കെയാണ് എനിക്കിപ്പോ കണ്ടന്റ് പറഞ്ഞിരുന്നത്. പിന്നെ എന്റെ പേരന്റ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പൈസ തരുന്നു എന്റെ വീട്ടുകാർ. ബൈ ദി വേ ജെൻസ്, പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, കുറെ നാളായില്ലേ യൂട്യൂബിൽ കിടന്ന് വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇതൊരു പൈസയും വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയില്ലെന്ന്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല, ഒരു രൂപ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഏണിങ്സ് എനിക്ക് സ്റ്റാർട്ട് ആയിട്ടില്ല. മെയിൻ റീസൺ, നമുക്ക് നല്ല രീതിയിലത്തെ വാച്ച് അവർ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ. ഈ 1 മിനിറ്റ് വ്ളോഗ് ഇടുന്നവത്തിൽ നിന്ന് നമുക്ക് പൈസ കിട്ടത്തില്ല ജെൻസ്. അതൊന്നും പോരാത്തതിന് ഇത്രയും വലിയൊരു ചാലഞ്ച് ഞാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് പോപ്പുലർ ആവും, വൈറൽ ആവും, നിങ്ങൾ എല്ലാരും കേരള സമൂഹം എന്നെ ഏറ്റെടുക്കുമെന്നായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് തെറ്റിപ്പോയി ജെൻസ്. എന്റെ വീഡിയോയ്ക്ക് വ്യൂസ് വളരെ കുറവാണ്. ചില വീഡിയോയ്ക്ക് 20,000, ചിലതിന് 10,000, ചിലതിന് 5,000, ചിലതിന് 1,000, ചിലതിന് 500, ചിലതിന് 250 വ്യൂസ് വരെ കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല 10,000
വ്യൂസ് വരുവാണെങ്കിൽ നാളെയും ഈ 10,000 വ്യൂസ്, ഈ കാണുന്ന 10,000 ആൾക്കാർ നാളെ എന്താ കാണാത്തതാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത്. പക്ഷെ അതിന്റെ കാരണം എനിക്കറിയത്തില്ല, എനിക്ക് സജഷൻസ് നല്ല രീതിയിൽ പോകുന്നില്ല, എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തന്നെ യൂട്യൂബിന്റെ ടെക്നിക്കൽ ടീമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ അടുത്ത് പറഞ്ഞു പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ല, ആകും, അവർക്കും അറിയത്തില്ല എന്താ സംഭവം, പതിയെ പതി ആകും എന്നാണ് അവരും പറഞ്ഞു. ഈ 300 ദിവസം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. പിന്നെ വ്യൂസ് വളരെ കുറവാണെങ്കിലും വളരെ കുറച്ച് പേരെങ്കിൽ, ഒരു 5 പേരെങ്കിൽ 5 പേര് ജെന്യുവിൻ ആയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് എനിക്ക് ഒരു നല്ലൊരു റീച്ച് കിട്ടണം, അല്ലെങ്കിൽ എന്റെ ചാനൽ എന്തെങ്കിലും മറ്റുള്ളവർ കൺസിഡർ ചെയ്യുന്ന രീതിയിൽ എത്തണം. അച്ചുണ്ണനാണെങ്കിലും എനിക്ക് ഡെയിലി എന്റെ ഈ 365 ദിവസം ചാനലിന് 330 ദിവസം, ഇത്രയും ദിവസം അടുപ്പിച്ച് ഒരു ദിവസം മുടങ്ങാതെ കമന്റ്സ് ഇട്ടിട്ടുള്ള 2 പേരാണ് ആർദ്രയും നമ്മുടെ ആർദ്ര മച്ചാനും അച്ചുണ്ണനും. അപ്പൊ എനിക്കറിയാം 2 പേരെങ്കിൽ 2 പേര് അത് നോക്കി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് കാണാനായിട്ട് 2 പേരെങ്കിലും ഉണ്ട്. അതാണ് എനിക്ക് ഇത്രയും വ്യൂസ് കുറവാണെങ്കിലും പിന്നെയും ഇത് ഇടാനായിട്ടുള്ളൊരു പ്രചോദനവും ഒരു മോട്ടിവേഷനും അങ്ങനെയൊക്കെ ആവുന്നത്. എന്ത് പറയണമെന്ന് ആക്ച്വലി അറിയത്തില്ല. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അധികം വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ അത്ര നിരാശ എനിക്കില്ല. കാരണം സ്ലോ ബൈ സ്ലോ പ്രോസസ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് റീച്ച് കിട്ടും എന്റെ ചാനലിന്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ഈ 365 ഡേയ്സ് ചലഞ്ച് തീരുന്നതിനുള്ളിൽ എനിക്കൊരു 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകും എന്നായിരുന്നു. കാരണം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സജഷൻ പോകേണ്ടതാണ്. ബട്ട് എന്താ കാര്യം എന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, 365 ഡേയ്സ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സെക്കൻഡ് സീസൺ ഉണ്ടാകുമോ എന്ന് എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഇല്ല ജെൻസ്, ഉണ്ടാകും, പക്ഷെ ഉടനെ ഒന്നും ഉണ്ടാവത്തില്ല. എനിക്ക് നല്ലൊരു ബ്രേക്ക് വേണം കുറച്ച് നാൾക്ക് ശേഷം. അതായത് ഒരു കുറച്ച് ഇനി എന്റെ സ്റ്റഡീസ് ഒക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എനിക്ക് ഉടനെ തന്നെ കുറെ എക്സാംസ്, 4 എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ എനിക്ക് വേറെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്, ഞാൻ നിങ്ങളടുത്ത് പതിയെ പതിയെ ഷെയർ ചെയ്യാം. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുള്ളൊരു എന്താ പറയാ ഒരു ലെങ്തി വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് അതിനൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. മറ്റേ നമ്മളിങ്ങനെ അലമ്പി കറി കൂവി പൊളിച്ചുണ്ടൊക്കെയല്ലേ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇതെനിക്ക് ഓക്കെ കംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ ഇനി പതുക്കെ പതുക്കെ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം എന്താണ് ഇനി കുറച്ച് പ്ലാൻസ്, ബിഗ് പ്ലാൻസ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ. ദൈവസാധിച്ചെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറച്ചുപേരെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള 1 ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ഇൻ മൈ ലൈഫാണ് നമ്മളുടെ ഈ ഒരു മിനി വ്ളോഗ് ചലഞ്ച്. കാരണം ഇത് എനിക്ക് തന്നിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്തുനിന്ന് പോസിറ്റീവായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഡെയിലി എന്റെ മനസ്സിൽ തന്നെ സ്വയമേ എന്റെ മനസ്സിങ്ങനെ അലേർട്ടാക്കും, ഇന്ന് നമ്മളിത് ചെയ്യണം. ഇപ്പം എന്റെ വീഡിയോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഞാൻ എപ്പോഴും ഭയങ്കര സൂപ്പർ ആയിരിക്കും എന്റെ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഡെയിലി പോസിറ്റീവായിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെയാണ് നടക്കുന്നത്. അല്ല, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ബട്ട് അതിനെ നമ്മള് നമുക്കുണ്ടായ ഒരു വിഷമം, അല്ലെ നമ്മളുടെ ലൈഫിലുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നം, അത് നമ്മൾ മനസ്സിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയല്ല വേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്റെ ഈ വ്ളോഗും കൂടാണ് ജാൻസ്. കാരണം ചില സമയത്തൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര എനർജിയും നമ്മൾ ഭയങ്കര ഒരു ആവേശമായിരിക്കും നമുക്ക്. അതേപോലെ തന്നെ ഞാൻ ഈ ചെയ്ത ചാലഞ്ച്, 365 ഡേയ്സ് ഈ ചാലഞ്ച് എന്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള 1 ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ ആണെന്നും പറഞ്ഞിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ഉണ്ട് ജാൻസ്. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ച് കളിച്ച് നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും എന്ത് സൂപ്പറാണ് എന്റെ ലൈഫ്. അല്ല ജാൻസ്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും, ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഇൻസിഡൻസും നമ്മുടെ ലൈഫിൽ, വിഷമപരമായിട്ടുള്ള കാര്യങ്ങളും, നമുക്ക് ഒരുപാട് മെന്റൽ വീക്ക്നെസ്സും അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസും, നമുക്ക് ഫിസിക്കലി നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം കൊണ്ടൊക്കെ നമ്മൾ വീക്കായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഒരു ചലഞ്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ആവാത്ത രീതിയിൽ ഡെയിലി അതിനൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക എന്നുള്ളത് എന്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. ഇത് ഈ ഒരു ചലഞ്ച് എന്റെ ലൈഫിൽ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഡിസിപ്ലിൻ കിട്ടിയത്. കാരണം ഡെയിലി ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എനിക്ക് ഇതിനൊരു തോന്നൽ വരും, അയ്യോ ഇന്ന് വ്ളോഗ് എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യണമല്ലോ. ഒത്തിരി കൂടെ ഒരു വർക്കിംഗ് മെന്റാലിറ്റി എന്റെ തലയിലേക്ക് അടിച്ചു കയറ്റിയ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ആക്ച്വലി 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ച് ഈസ് നോട്ട് ടു മച്ച് ഈസി ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, അതേപോലെ തന്നെ അപ്സും ഡൗൺസും, ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളും, അതേപോലെ തന്നെ എക്സ്ട്രീംലി സാഡ് ആക്കിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്കിത് ഇത്രയും ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ പറയും എനിക്ക് വൈ ഇന്ന് ഇനി വീഡിയോ എടുക്കണ്ട, തീർന്നാ മതിയായിരുന്നു, എന്തൊരു ടെൻഷനായത്. അപ്പം അപ്പ എന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ട എന്റെ ദത്തു എന്ന് പറഞ്ഞത് എന്റെ ഫ്രണ്ടാണെങ്കിലും ഒത്തിരി പേരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇടി നീ ചെയ്ത് കാണാനായിട്ട് 5 പേരെങ്കിലും ഉണ്ടല്ലോ, ഞാൻ കാണുന്നുണ്ട് നീ ചെയ്യ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഇതായിരുന്നു എന്റെ ഈ കുറച്ച് ദിവസത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പ്രോസസ്സിൽ ആക്ച്വലി ഐ എം വെരി എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ സപ്പോർട്ടിങ് മീ ലൈക്ക് ദിസ്.
എവറി ഡേ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം, ചെറിയൊരു കണ്ടന്റ് ആണെങ്കിലും എനിക്ക് അത് ഇടാൻ സാധിക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ഒരു 10 പേരെങ്കിലും എനിക്ക് റെഗുലർ ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ മറ്റൊന്നും കൊണ്ട് എന്റെ വ്ളോഗ് ഇതുവരെ മുടങ്ങി പോയിട്ടില്ല. അതിലാണ് എനിക്ക് ദൈവത്തിന്റെ അടുത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവരുടെ അടുത്തും എനിക്ക് നന്ദി പറയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു ദിവസം മുടങ്ങി പോവാണെങ്കിൽ ആ 365 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോന്ന് ആരെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചില്ല. ഒരു ദിവസം മുടങ്ങി പോയി അന്ന് എനിക്ക് പറയേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. ഇനിയും ഒരു 30-35 ദിവസം കൂടെ ഉണ്ട്, വരാതിരിക്കട്ടെ ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു. സോ ജെൻസ്, എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങൾ എന്റെ വീഡിയോസ് കാണുക. എന്റെ വീഡിയോസിനകത്ത് ഞാൻ പറയുന്ന കോമഡിയൊക്കെ ആക്ച്വലി ചളിയാണെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കമന്റ്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇതേ സപ്പോർട്ട് ഇനിയും വേണം. നന്ദി, നമസ്കാരം. ബൈ ഫ്രം ദേവപ്രസീത വ്ളോഗ്സ്.